നമസ്കാരം കേരളത്തിലും കർണാടകയിലും അമുസ്ലിം യുവതികളെ പ്രണയം നടിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാനായി സംഘടിത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന ആരോപണത്തെ തുടർന്ന് ഉയർന്നു വന്ന വിവാദമാണ് ലവ് ജിഹാദ് വിവാദം മലയാളത്തിലെ ഒരു ദിനപത്രത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്ത ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് കർണാടകയിലെയും കേരളത്തിലെയും ഹിന്ദു ജനജാഗ്രത സമിതി ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമായി രംഗത്ത് വന്നതോടെ ഈ വിവാദങ്ങൾ ചൂടുപിടിച്ചു മുസ്ലിം പുരുഷനും ആ മുസ്ലിം സ്ത്രീയും തമ്മിലുള്ള മതപരിവർത്തനത്തിന് വേണ്ടിയെന്ന് ആരോപിക്കപ്പെടുന്ന വിവാദപരമായ പ്രണയബന്ധങ്ങളെ സൂചിപ്പിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ലവ് ജിഹാദ് എന്ന സംശയം ഉപയോഗിക്കുന്നത് ലവ് കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത് കേരള കോമുദി ഫ്ലാഷ് റിപ്പോർട്ടർ ജയൻ കോന്നി എന്ന മാധ്യമ പ്രവർത്തകനായിരുന്നു ഈ അന്വേഷണാത്മക വാർത്തയാണ് പിന്നെ മറ്റു മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചത് ഈ വിവാദത്തെ തുടർന്ന് ലവ് ജിഹാദിനെ കുറിച്ചും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്കുള്ള ദേശീയ അന്തർദേശീയ ബന്ധവും അത്തരക്കാർക്ക് മയക്കുമരുന്ന് കൊള്ള സംഘങ്ങൾ തുടങ്ങിയവരുമായുള്ള ബന്ധങ്ങളും അന്വേഷിക്കണമെന്ന് കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് കേരള ഡി ജി പി ജേക്കബ് ഹൈക്കോടതിയിൽ നടത്തിയ സത്യവാങ്മൂലത്തിൽ ഇത്തരത്തിലുള്ള സംഘടനകൾ കേരളത്തിൽ ഉള്ളതിന് തെളിവില്ല എന്ന് വ്യക്തമാക്കി കള്ളക്കടത്ത് മയക്കുമരുന്ന് വ്യാപാരം ഭീകര പ്രവർത്തനങ്ങൾ തുടങ്ങിയ ആരോപിതമായ പ്രവർത്തനങ്ങളുമായി വിവാദ മിശ്ര വിവാഹങ്ങൾക്ക് ബന്ധമുണ്ട് എന്നതിന് തെളിവുകൾ ഇല്ല എന്നും ഡി ജി പി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെടാത്ത വിവരങ്ങൾ ഉണ്ട് എന്നും ഡി ജി പി നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് ലവ് ജിഹാദ് വഴി ദക്ഷിണ കർണാടകയിലെ മൂവായിരം ഹിന്ദു പെൺകുട്ടികളും കർണാടകയിൽ ഉടനീളമായി മുപ്പതിനായിരം പെൺകുട്ടികളും തിരോധാനം ചെയ്യപ്പെട്ടു എന്ന് ഹിന്ദു ജനജാഗ്രത സമിതി ആരോപിച്ചിരുന്നു തുടർന്ന് ഈ ആരോപണത്തെ തുടർന്ന് ദക്ഷിണ കർണാടക പോലീസ് ഔദ്യോഗിക വിശദീകരണം നൽകുകയുണ്ടായി രണ്ടായിരത്തിഒൻപത് സെപ്റ്റംബർ അവസാനം വരെ നാനൂറ്റി നാല് പെൺകുട്ടികളെ മാത്രമാണ് കാണാതായതായി റിപ്പോർട്ട് ചെയ്തത് എന്ന് അതിൽ മുന്നൂറ്റി മുപ്പത് പേരെ കണ്ടെത്തിയതായും വിശദീകരിക്കപ്പെട്ടു അവശേഷിക്കുന്ന അൻപത്തിയേഴ് പേരിൽ വിവിധ മതക്കാർ ഉൾപ്പെടുന്നുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു കാലാകാലായ ക്യാമ്പസുകളിലും മറ്റും വ്യത്യസ്ത മതവിഭാഗക്കാർക്കിടയിൽ പ്രണയം സാധാരണമായപ്പോൾ അത്തരം സംഭവങ്ങളിൽ നിന്ന് മുസ്ലിം യുവാക്കൾ ഉൾപ്പെടുന്നവയെ മാത്രം എടുത്തുകാട്ടി മുസ്ലിം സമുദായത്തിനെതിരെയുള്ള പ്രചാരണത്തിൽ ആയുധമാക്കാനുള്ള ശ്രമമാണ് ഈ ലൗ ജിഹാദ് വിവാദത്തിന് പിന്നിലുള്ളത് എന്നും പറയപ്പെടുന്നുണ്ട് പത്തനംതിട്ടയിൽ രണ്ട് എം ബി എ വിദ്യാർത്ഥിനികളെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ രണ്ടുപേർ സ്നേഹം നടിച്ച് മതപരിവർത്തനം നടത്താനും തട്ടിക്കൊണ്ടു പോകാനും ശ്രമിച്ചുവെന്ന കേസ് പരിഗണിക്കവേ കേരള ഹൈക്കോടതി ലവ് ജിഹാദിനെ പറ്റിയും ഇതിന്റെ രാജ്യാന്തര തീവ്രവാദ ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിക്കണമെന്ന് കേരള ഡി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോടും ആവശ്യപ്പെട്ടു ഇതേ തുടർന്നാണ് ലവ് ജിഹാദ് പ്രധാനപ്പെട്ട പ്രശ്നമായി കാണണമെന്ന് കേരളത്തിലെ ഹൈന്ദവ സംഘടനകളും ബി ജെ പിയും ആവശ്യമുന്നയിച്ച് രംഗത്തെത്തി തുടങ്ങിയത് എന്നാൽ ഇന്ത്യയിലെ മതന്യൂന പക്ഷങ്ങളോട് വംശഹത്യ സമീപനം സ്വീകരിക്കുകയും തങ്ങളുടേതല്ലാത്ത സംസ്കാരത്തെ അപമതിക്കുകയും ചെയ്യുന്ന തീവ്രവാദ ഹിന്ദുത്വവാദികളുടെ ലവ് ജിഹാദ് എന്നും അന്വേഷണത്തിനുള്ള ഹൈക്കോടതി ഉത്തരവ് തൽപര കക്ഷികളുടെ കുപ്രചരണത്തെ സമാന്യമായി വൽക്കരിക്കുന്നതാണ് എന്നും കേരള ഇമാംസ് കൗൺസിൽ ആരോപിച്ച് മുന്നോട്ടിറങ്ങിയിട്ടുണ്ട് ലവ് ജിഹാദ് എന്ന പ്രയോഗം തന്നെ തെറ്റാണെന്നും ഇവർ പറയുന്നു ലവ് ജിഹാദ് പോലെയുള്ള പ്രവർത്തനങ്ങൾ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് വിവിധ ഇസ്ലാമിക സംഘടനകളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ബി ജെ പി ഹിന്ദു ഐക്യവേദി മുതലായ സംഘടനകൾ ലവ് ജിഹാദിനെതിരെ പ്രതിരോധത്തിന് ആഹ്വാനം ഉന്നയിച്ചിട്ടുണ്ട് ലവ് ജിഹാദ് എസ് എൻ ഡി പി യോഗത്തെയും ബാധിച്ചുവെന്നും നാല് ലക്ഷം രൂപ നൽകിയാണ് മതം മാറ്റം നടത്തുന്നത് എന്നും യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു ലവ് ജിഹാദിനെതിരെ മത സംഘടനകളോട് ഒത്തുപ്രവർത്തിക്കാൻ ചില ക്രിസ്തീയ സംഘടനകൾ തീരുമാനിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരള മെത്രാൻ സമിതിയുടെ കീഴിലുള്ള സാമൂഹ്യ സന്തുലന ജാഗ്രത കമ്മീഷന്റെ സെക്രട്ടറിയായ ജോണി കൊച്ചുപറമ്പിൽ ലൌ ജിഹാദിനെതിരെ മുന്നറിയിപ്പ് നൽകി എന്നാൽ മലയാളത്തിലെ പ്രമുഖ ക്രിസ്തീയ അനുകാലികമായ സത്യദീപം വാരിക ഈ വാദത്തെ പെരുപ്പിച്ചു കാട്ടുന്നതിനും മതങ്ങൾക്കിടയിലെ ഭിന്നതയ്ക്ക് കാരണമാക്കുന്നതിനുമെതിരെ മുന്നറിയിപ്പ് നൽകി ൂച്ചിയെ ഇരുട്ടിലിട്ട് തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്ന വ്യാജ പരാക്രമമാണ് ഈ വിവാദത്തോട് പ്രതികരിച്ചിട്ടുള്ള ചില പ്രസ്താവനകളെന്ന് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് സംഘപരിവാർ ശക്തികളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും സമൂഹത്തിൽ സവർണബോധം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമവുമാണ് ഈ വിവാദത്തിന് പിന്നിലെന്നും മിശ്ര വിവാഹിതരെ സംശയ ദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുന്ന സാഹചര്യം ഈ വിവാദം കൊണ്ട് സൃഷ്ടിക്കപ്പെടുമെന്നും ഡി ആരോപിക്കുന്നു സംഘപരിവാരിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന മാധ്യമ പ്രവർത്തകരാണ് ലവ് ജഹാദ് കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് എൻ സി എച്ച് ആർഒ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ എം എസ് ജയപ്രകാശ് പറഞ്ഞു മലയാളത്തിൽ സുപ്രഭാതങ്ങൾ വർഗീയ നുണപ്രചാരണത്തിലൂടെ മലയാളികളുടെ കരാള രാത്രിയാക്കാനാണ് മലയാള മനോരമയും മറ്റും ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു മതം മാറ്റത്തിന്റെ പേരിൽ മുസ്ലിം കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്താൻ സംഘടനകൾ അസവർണർക്ക് ഇസ്ലാം തുടങ്ങിയ ആദ്യകാല ഈഴവ പ്രസിദ്ധീകരണങ്ങൾ ഒരാവർത്തി കൂടി വായിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ലൈംഗിക പീഡനത്തിൽ അടിസ്ഥാന പരിശീലനം നേടിയ സംഘപരിവാരം ഗുജറാത്തിന് പിറകെ ലവ് ജിഹാദ് ആരോപണത്തിലൂടെ അത് തെളിയിക്കുകയാണെന്ന് തേജസ് എഡിറ്റർ പ്രൊഫസർ പി കോയ ആരോപിച്ചിരുന്നു ലവ് ജിഹാദ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അന്വേഷിക്കുന്നതിന് സംസ്ഥാന ഡി ജി പിയോടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടത് പ്രകാരം കേരള സംസ്ഥാന ഡി ജി പി ജേക്കബ് പുന്നൂസും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഹൈക്കോടതിയെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സംസ്ഥാനത്തോ രാജ്യത്തോ മറ്റെവിടെയെങ്കിലുമോ ലവ് ജിഹാദ് പ്രവർത്തിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി ലൗജിഹാദ് നിർവചിക്കപ്പെടുകയോ ഏതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അത് ഇതുവരെ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ബെന്നി ബെഹന്നാന്റെ ചോദ്യത്തിന് ഉത്തരമായി കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡി ഫെബ്രുവരി നാലിന് പാർലമെന്റിൽ ഒരു മറുപടി നൽകിയിരുന്നു പോലീസ് മനഃപൂർവ്വം കെട്ടിച്ചമിച്ച കേസാണിതെന്നും ഒരു പ്രത്യേക സമുദായത്തെ മാത്രം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് എന്നും ജസ്റ്റിസ് എം ശശീധരൻ ഉത്തരവിൽ വ്യക്തമാക്കി ഇതിനെക്കുറിച്ച് പോലീസ് സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു പത്തനംതിട്ടയിലെ സ്വാശ്രയ കോളേജിലെ രണ്ട് വിദ്യാർത്ഥിനികളെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ് ഇവർക്കെതിരായ തുടർ നടപടിയും ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് സമൂഹത്തിൽ മിശ്ര സാധാരണമായതിനാൽ അതൊരു കുറ്റമായി കാണാൻ കഴിയില്ല എന്നും ഡി ജി പി പറഞ്ഞു ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന പ്രസ്താവനയിൽ വിവാദം തുടരുന്നതിനിടെ ലവ് ജിഹാദ് വിഷയത്തിൽ ശക്തമാക്കി പി സി ജോർജ് രംഗത്തേക്കെത്തി ലൗ ജിഹാദ് ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞാലും ഉണ്ടെന്ന് തന്നെയാണ് തന്റെ അഭിപ്രായമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ജിഹാദികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമങ്ങളെ തടയേണ്ടതുണ്ട് എന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ലവ് ജിഹാദ് വിഷയത്തിൽ ജോർജ് നിലപാട് അറിയിച്ചത് മണ്ഡലത്തിൽ പെൺകുട്ടികൾ ലവ് ജിഹാദിന് ഇരയാണെന്ന് അദ്ദേഹം രാജ്യത്ത് ലവ് ജിഹാദ് ഉണ്ടെന്ന ബോധ്യം തനിക്കുണ്ട് എന്നും പി സി ജോർജ് വ്യക്തമാക്കിയിരുന്നു സുപ്രീം കോടതിയുടെ പക്കൽ ലവ് ജിഹാദ് എന്ന വാക്ക് ഉണ്ടായിരിക്കില്ല ഈ വാക്ക് നിയമവ്യവസ്ഥയിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിലൊന്നു പറയുമോ ഈ ജിഹാദ് ഇല്ലെന്ന് തന്നെയാകും സുപ്രീം കോടതിയും പറയുക എന്നാൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുക ിൽ ബോധ്യമുള്ളതിനാലാണ് പറയുന്നത് എന്നും പി സി ജോർജ് തന്റെ നിലപാടിലൂടെ വ്യക്തമാക്കിയിരുന്നു തന്റെ മണ്ഡലമായ പൂഞ്ഞാറിൽ നിന്ന് മാത്രം നാല് പെൺകുട്ടികൾ ലവ് ജഹാദിന്റെ ഇരകളാണെന്ന് പി സി ജോർജ് വ്യക്തമാക്കി ഈരാറ്റുപേട്ടയിലെ കണക്കുകളിൽ നിന്നാണ് ഇക്കാര്യം മനസ്സിലാകുന്നത് ഇവരിൽ പന്ത്രണ്ട് പേർ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള പെൺകുട്ടികളും മുപ്പത്തഞ്ചു പേർ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ളവരുമാണ് പെൺകുട്ടികളെ എങ്ങനെ മുസ്ലിമാക്കുന്നുവെന്ന് ചോദിച്ച അദ്ദേഹം അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് അറിയില്ല എന്നും പറഞ്ഞു ഇക്കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ആരും വിഷമിച്ചിട്ട് കാര്യമില്ലെന്നും ജോർജ് കൂട്ടിച്ചേർക്കാൻ മറന്നില്ല ലവ് ജഹാദ് അടക്കമുള്ള ഇടപെടലുകൾക്ക് പിന്നിലുള്ളത് മുസ്ലിം സമുദായമല്ല മുസ്ലിം വിഭാഗത്തിലെ ചില തീവ്രവാദികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നും സഖാവ് വി എസ് അച്യുതാനന്ദൻ വളരെ വ്യക്തമായിട്ട് ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ലവ് ജഹാദിൽപ്പെട്ട പെൺകുട്ടികൾ പോയാൽ പിന്നെ കിട്ടില്ല നായർ ഈഴവ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഏറ്റവും സൗന്ദര്യമുള്ള പെൺകുട്ടികളെയാണ് ഇരയാക്കുന്നത് ഇവരെ എങ്ങനെ ചാക്കിടുന്നുവെന്ന് അറിയില്ല എന്നും ഒരാഴ്ച മുൻപാണ് ഒരു പെൺകുട്ടി പോയതെന്നും പി സി ജോർജ് പറഞ്ഞു ലവ് ജിഹാദ് എന്നത് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന പരിപാടിയാണെന്ന് പി സി ജോർജ് തിക്കോയിൽ നിന്നും ഒന്നര മാസം മുൻപ് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുട്ടി കൊന്തേമിട്ടാണ് മോട്ടോർ സൈക്കിളിൽ കയറിപ്പോയത് പിറ്റേന്ന് ഞങ്ങൾ വിവാഹിതരായി എന്നും പറഞ്ഞ് തലയിൽ മുണ്ടിട്ടാണ് പടം കണ്ടത് ഇതൊക്കെ ആ പെൺകുട്ടിയുടെ തന്നയും തള്ളയും എങ്ങനെ സഹിക്കും അതാണ് ഇവിടുത്തെ പ്രശ്നമെന്നും അഭിമുഖത്തിൽ ജോർജ് വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇപ്പോൾ കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലെന്ന് പറയാനാകില്ല എന്നും പറഞ്ഞ് എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എത്തിയിട്ടുണ്ട് ലവ് ജിഹാദ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ചില മതങ്ങളിൽപ്പെട്ടവർ നിർബന്ധിച്ച ആളുകളെ മതപരിവർത്തനം നടത്തുന്നുണ്ട് ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഓരോരുത്തരുടെയും അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനാണ് വിടേണ്ടതെന്നും തുഷാർ വെള്ളാപ്പള്ളി ഇടുക്കി എൻ ആർ സി പറഞ്ഞു ലവ് ജിഹാദ് അംഗീകരിക്കാനാവില്ല ലവ് ജിഹാദ് ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് എസ് എൻ ഡി പി ആണെന്നും തുഷാർ കൂട്ടിച്ചേർത്തു വർഗീയതയിൽ കുരുങ്ങുന്ന പ്രണയമോ എന്ന ശീർഷകത്തിൽ എഴുതിയ ലേഖനത്തിൽ എഡിറ്റർ കുര്യാക്കോസം ഉണ്ടാടാൻ അഭിപ്രായപ്പെട്ടത് ഞാൻ ഇവിടെ ഒന്നുകൂടി ആവർത്തിച്ചു പറയുകയാണ് ഒരാളെ സ്നേഹിക്കുന്നത് സ്വാതന്ത്ര്യത്തോടെയുള്ള സ്വമനസിന്റെ തീരുമാനമാണ് ലോകത്തിൽ ഒരിടത്തും ഏതൊരു സമൂഹത്തിലും പ്രണയത്തിൽ ജാതി മത വർണ്ണവ്യത്യാസങ്ങൾ നിലനിൽക്കുന്നില്ല മതപരിവർത്തനം സ്വതന്ത്രമായ മനസ്സിന്റെ തീരുമാനമാണ് അതിനാൽ ഇക്കാര്യത്തിൽ ആർക്കും ആരുടെ മേലും ഒന്നും അടിച്ചേൽപ്പിക്കാൻ സാധിക്കുകയില്ല ആരെയെങ്കിലും തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചാൽ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇവിടെ ഒരു പൊതു നിയമമുണ്ട് മതേതര രാജ്യമായ ഭാരതത്തിൽ ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹങ്ങൾ